നമ്മൾ ഇതിനകത്തെന്ന് പറയുന്നത് റിസ്ക് എടുക്കാനോ കടി വാങ്ങിക്കാനോ ഒന്നും പോകുമല്ല. രണ്ടു മൂന്ന് രീതിയിൽ ഡോഗിന്റെ അടുത്തോട്ട് നടന്ന് കാണിക്കാം. വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള തഴവ എന്ന് പറയുന്ന സ്ഥലം. കുറ്റിപ്പുറന്നല്ലേ സ്ഥലത്തിന്റെ പേര്. ഇത് ഡോക്ടറാണ്, ഡോക്ടർ ശ്രീലക്ഷ്മി അല്ലേ. ശ്രീലക്ഷ്മിയെ വീട്ടിൽ വിളിക്കുന്നത് അമ്മു എന്നാണ്. നമുക്ക് അറിയാവുന്നത് തന്നെ ഫാമിലി ആയതുകൊണ്ടിട്ടാണ് നേരിട്ട് വന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു ഡോഗ് ഉണ്ട്. ഡോഗ് എന്ന് പറയുന്നത് സ്പിറ്റ്സിന്റെയും നാടന്റെയും കൂടെ ക്രോസ് ആണ്. ഏകദേശം ഒരു വർഷമായിട്ട് കൂട്ടിയിൽ നിന്ന് പുറത്തിറക്കാനേ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഇറക്കാൻ പറ്റാഞ്ഞെ? അത് അപ്പുറത്തുള്ള ഒരു കുഞ്ഞിനെ കടിച്ചു. അത് കടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് നന്നായിട്ട് കടിച്ചു പിടിച്ചേക്കുവായിരുന്നു. അപ്പൊ ആ കഴി വിടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് കടി പിടിപ്പിച്ച് മാറ്റിയിട്ട് പിന്നെ അന്ന് കൂട്ടി കയറ്റിയത്. അതിനുശേഷം ആരും തൊടാൻ സമ്മതിക്കത്തില്ല. മൈൽഡായിട്ടുള്ള അഗ്രഷനാണ് പ്രശ്നം. തുറന്നു വിട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു കുഞ്ഞിനെ പോയി കടിച്ചു. കടിച്ചു എന്നുള്ളത് മാത്രമല്ല, ജസ്റ്റ് ഒരു ഡിഫൻസിന് വേണ്ടി കടിച്ചതല്ല. പോയി കടിച്ചു, കടിച്ചിട്ട് ആ കടി വിട്ടില്ല. അവസാനം ആരൊക്കെയോ വന്ന് അടിച്ചു പൊട്ടിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. അപ്പൊ അതേപോലെ വൈൽഡായിട്ടുള്ള കടിയാണ്. ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കടിക്കും. കടിച്ചിരിക്കില്ലേ, അതൊരു സംശയമില്ല. വളരെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നേച്ചറാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് കൂട്ടിക്കയറ്റിയതല്ലേ, അന്ന് കൂട്ടിക്കയറ്റി പിന്നെ ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടോ, ഒരു വർഷം കഴിഞ്ഞു. അന്നെന്ന് പറയുന്നത് കുഞ്ഞായിരുന്നു. അത് നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നു. ഇപ്പൊ എന്ന് പറയുമ്പോൾ വലുതായി, അയാൾ നല്ല ആരോഗ്യമായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ്. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കടിക്കും. തൊട്ട് കഴിഞ്ഞാൽ കടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ അഥവാ കിട്ടുവാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മള് ഇപ്പൊ ഈ ഡോഗിന്റെ അടുത്തൊന്നും ഇത്ര ഡിസ്റ്റൻസിൽ ആയിരിക്കുന്നത്, അടുത്തോട്ട് പോയി കൈയടത്തതൊന്നും ഇല്ല. പക്ഷെ രണ്ടു മൂന്ന് രീതിയിൽ ഡോഗിന്റെ അടുത്തോട്ട് നടന്ന് കാണിക്കാം. ഓരോ രീതിയിലും ഡോഗ് കുരയ്ക്കുന്നതും അയാളുടെ ബോഡി ലാംഗ്വേജും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് കോൺഫിഡൻസ് കൂടുന്തോറും അയാള് കൂടുതൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് തരും. ആദ്യമേ നമ്മളൊന്ന് ഒടിഞ്ഞു തൂങ്ങി നടക്കുവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ഇല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ അവിടെ ഡോഗ് കൂടുതൽ അഗ്രസീവ് ആയി. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് ഞാൻ ശക്തിയൊക്കെ സംഭരിച്ചു. ഞാൻ തിരിഞ്ഞു നടന്നപ്പോ വീണ്ടും അയാൾക്ക് കൂടുതൽ അയാൾ നമ്മളെ അടുത്ത് ജയിച്ചതായിട്ട് തോന്നി. ആദ്യം നമ്മള് എന്താണ് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തോട്ടി വന്നപ്പം അയാൾ ആദ്യം ഒന്ന് കുറച്ചു. കുറച്ചെങ്കിലും പതുക്കെ 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 തണുത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങുമായിരുന്നു. ഇനി നമുക്ക് വേറെ രീതിയിലും കൂടെ ചെയ്യാം. ഇയാളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളെ അടുത്തോട്ടിയല്ല. ഇപ്പൊ നമ്മളെ ഒരു ഡോഗ് കടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിലേ മാക്സിമം അയാൾക്ക് ഐ കോൺടാക്ട് കൊടുക്കാതെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനും അയാളും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് പരസ്പരം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവോയ്ഡ് ചെയ്യണം. അതിനായിട്ട് തിരിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ഐ കോൺടാക്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇടയ്ക്കൂടെ നോക്കുന്നേ ഉള്ളൂ. ഇയാക്ക് വേണ്ടെങ്കി എനിക്കും വേണ്ട. അതന്നെ ഇയാക്ക് എന്നെ വേണ്ടെങ്കി എനിക്ക് ഇയാളും വേണ്ട. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ വരും. ഞാൻ ഉപദ്രവിക്കാൻ വരത്തില്ല, എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അതാണ് ഇപ്പൊ എപ്പോഴാന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ നിക്കുന്നത്. ഞാൻ തിരിഞ്ഞു നടക്കുകയാണെന്നുണ്ടെങ്കില് നമ്മള് തോറ്റു എന്നുള്ളതാണ് അയാള് വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും ഡോഗിനെ കാണുമ്പോ നമ്മൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോ ഡോഗ് പുറകെ വന്ന് കടിക്കും. അതിപ്പോ ഒട്ട് ഭയങ്കരമായിട്ട് പേടിയുള്ള ഡോഗാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുറകെ വന്ന് കടിക്കും. അതാണ് നമ്മൾ തിരിഞ്ഞ് വന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല, എന്നാലും തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അവിടെ കാണും. ഉറപ്പാണ് ഈ ഡോഗിന്റെ അടുത്ത് തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അന്ന് ആ കുഞ്ഞു ഓടി കാണും. അപ്പൊ അങ്ങനെ ആയിരിക്കും കുഞ്ഞിനെ പോയി കടിച്ചത്. പക്ഷെ നമ്മൾ പേടിച്ചോടി പോകും. പേടിച്ച് ഓടുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനീ തിരിഞ്ഞിരിക്കുന്ന അയാളെ കുറെ വരുവിധം കുറഞ്ഞു കുറഞ്ഞ് തണുത്ത് വരുവാണ്. അപ്പം ഇതേപോലെ പല രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി തന്നെ ഇതിന്റെ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോവുകയും
അടിപൊളി ഒരു ഡോഗായിട്ട് നമുക്ക് ഭാവിയിൽ കാണുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അടുത്തോട്ട് ചെന്നാലേ അയാൾക്ക് സന്തോഷം, കാരണം ഒറ്റയ്ക്ക് എതിരിടാൻ പറ്റത്തില്ല എന്ന് തോന്നിപ്പോയി. കണ്ടോ പറഞ്ഞില്ലേ ഇതൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ. അയാൾക്കൊരു സപ്പോർട്ടാ വേണ്ട അയാൾക്ക്. നിങ്ങളുടെ ആരുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് സാറ് നേരത്തെ എന്നപ്പോ ഭയങ്കരമായിട്ട് പുള്ളിക്ക് സന്തോഷമായി. ഇച്ചിരി കാൽസ്യത്തിന്റെ ഒക്കെ സപ്ലിമെന്റ്. ഇപ്പൊ ഇയാളെ കുറച്ചോണ്ടിരിക്കുന്ന ഒട്ടും കോൺഫിഡന്റ് ഇല്ലാത്ത കുറയാ. കണ്ടോ നിങ്ങളെ അത് സാറിനെ കണ്ടു, ഇടയ്ക്ക് സാറിനെ കണ്ടപ്പോഴേ ഇച്ചിരി ഒന്ന് ആശ്വാസമായി. എന്തായാലും ഇയാൾ ഇങ്ങനെ നിന്ന് കാണത്തില്ല ഇതിനു മുമ്പ് ഒരാളുടെ അടുത്ത്. നമ്മളെ സംസാരിക്കുന്ന കേൾക്കാനേ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നും ഇട്ടിട്ടില്ല അല്ലേ? ഇല്ല, നല്ല ഡോഗാട്ടോ. അയാളുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയത് കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ്. അച്ഛൻ കയ്യിലെടുത്ത് വെച്ച് സോപ്പിട്ട് കുളിപ്പിച്ച് കൊണ്ടാണോ ആളാണ്. പക്ഷേ അവിടെ നമുക്ക് ഒരു മൊമെന്റിൽ അവിടെ ഒരു ബ്രേക്ക് വന്നു. ഒരിക്കലും കടിക്കാൻ നിൽക്കുന്ന ഡോഗ് ഇങ്ങനെ ഇരിക്കത്തില്ല. ഇതിപ്പോ സാറ് വന്നപ്പോ ഭയങ്കര കംഫർട്ടായി. അപ്പൊ അമ്മൂനെക്കാട്ടിൽ ഇഷ്ടം എന്ന് പറയുന്നത് മൂനെക്കാട്ടിൽ ഇഷ്ടം സാറിനെ. എനിക്കതും പറ്റത്തില്ല. അപ്പൊ കുറച്ച് നമ്മളെ അടുപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൂന് പക്ഷെ ഇവിടെ ഒരു ലീഷ് പോലും ഇല്ല അല്ലേ? ഒരിക്കലും തടവാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഇങ്ങനെ പോകും. എനിക്ക് അവനെ ഒരു വട്ടം തന്നെ കടിക്കാൻ വന്ന ഒരു പേടിയായിരിക്കും. അപ്പോഴും ഇപ്പൊ കടിക്കത്തില്ല ഉറപ്പാ. നമ്മള് അങ്ങനെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ മുന്നോട്ട് വെച്ചു കൊടുക്കണ്ട, കൈ ആ കൂട്ടിൽ വെക്കുക. അയാള് വന്ന അതിൽ ഇങ്ങോട്ട് ടച്ച് ചെയ്യും. കടിക്കത്തില്ല ഷൂറ. വിളിക്കണ്ട വിളിക്കണ്ട, കൈ ജസ്റ്റ് വെച്ചാ മതി. അപ്പൊ പേടിച്ചു വെക്കണ്ട പേടിച്ചു വെക്കണ്ട. കടിക്കത്തില്ല. ഇത് ഭയങ്കര നല്ല സ്നേഹമായിട്ടായിരുന്നു. ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒന്ന് തടയണമെന്നുണ്ട്. നേരത്തെ ആളെ ഇതിനപ്പുറം നന്നായിട്ട് കെയർ ചെയ്തിട്ടിരുന്നതാ. പക്ഷെ ഇവന് ജസ്റ്റ് ആ പോച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്ന് പിടിക്കാനായിട്ട് ഇവൻ കുറച്ചോണ്ടോ ഞാൻ പെട്ടെന്ന് കൈ വലിച്ചു. നമ്മൾ ഇതിനകത്തെന്ന് പറയുന്നത് റിസ്ക് എടുക്കാനോ കടി വാങ്ങിക്കാനോ ഒന്നും പോവുമല്ല. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാവരിലോട്ടും എത്താൻ വേണ്ടിട്ടൊരു മെസ്സേജ്. പ്രത്യേകിച്ച് നമ്മൾ സ്പിറ്റ്സ് പോലുള്ള ബ്രീഡിനെയൊക്കെ വളർത്തുമ്പോൾ, സ്പിറ്റ്സിന്റെ ക്രോസ് ആണിത്, എന്നാലും സ്പിറ്റ്സ് എന്നൊക്കെ പറയുമ്പം കൂടുതലായിട്ട് ഒരു വൈൽഡ് ആനിമലിന്റെ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ക്യൂട്ടായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഒരു കുറുക്കന്റെ ഒക്കെ നേച്ചർ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പും. അപ്പൊ ഒരു വൈൽഡ് ആനിമലിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പം അതെന്ന് പറയുമ്പം എന്താണ് കൂടുതലായിട്ട് നമ്മളെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ചിലപ്പം ഒരു ഏർലി ഏജ് സ്റ്റേജിലൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് പോയില്ലെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെക്കാട്ടിൽ കോൺഫിഡൻസും മേളിൽ വരാനായിട്ട് ഒരിക്കലും ഡോഗിനെ അനുവദിക്കാതിരിക്കുക. ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മളെ ചെറുതായിട്ട് കുഞ്ഞിനെയൊക്കെ വളർത്തി വരുമ്പോ ഇതിനെ ടച്ച് ചെയ്യുക തടവിയൊക്കെ ചെയ്യുമ്പോ ഇയാളെ തിരിഞ്ഞ് കടിക്കുക മുറുമുറുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിനെ ഈ ടച്ച് അഗ്രഷൻ എന്നാ പറയുന്നത്. ടച്ച് അഗ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ വെച്ച് അത് കറക്റ്റ് ചെയ്യുക. രണ്ടാമത് പിന്നെ അന്നേരം ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാളെ തൊടുമ്പം അയാളെ മുറുമുറുക്കുന്നു കടിക്കുന്നു. അപ്പൊ നമ്മൾ പേടിച്ച് മാറുമായിരുന്നു. പേടിച്ച് മാറിക്കഴിയുമ്പോ ആനിമൽസിന്റെ ഒരു മൈൻഡിലെന്ന് പറയുന്നത് അതൊരു വിജയമാണ്. വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിൽ മുകളിലോട്ട് അയാൾ വളർന്നു വളർന്നു എന്നുള്ള ഒരു രീതിയിൽ വരും. പിന്നെന്ന് പറയുന്നത് നമ്മുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുക. മൃഗങ്ങളുടെ ഒരു ലക്ഷണം അതാണ്, ആധിപത്യം സ്ഥാപിക്കുക, നമ്മുടെ മേലിൽ വിജയം കൈവരിക്കുക. തോറ്റു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും.
നമ്മളത് ശാരീരികമായിട്ട് ഉപദ്രവിച്ച ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാനസികമായിട്ട് അയാളുടെ മേലൊരു മേൽക്കോയ്മ അന്നേരം ഉണ്ടാക്കുമായിരുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ അവിടെ തീർന്നു. ഇപ്പൊ കാലം ഒത്തിരി കഴിഞ്ഞുപോയി, ഇനി ഇയാളെ അതേപോലെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേജില് അയാളെ കറക്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് മാർഗമുണ്ട്. ഒന്നെന്ന് പറയുന്നത് അയാൾ പെട്ടെന്നുള്ള മാർഗമാണ്. അതായത് നമ്മുടെ മേളിൽ അയാളെക്കാട്ടിൽ ഒരു നമുക്കൊരു ആധിപത്യം ഉണ്ടാവണം. നമ്മുടെ മുമ്പിൽ അയാൾ തോക്കണം. തോക്കണമെന്നുണ്ടെങ്കിൽ അയാളെ ഒന്നുകിൽ പലരും പല രീതിയിൽ തോപ്പിക്കാറുണ്ട്, പേടിപ്പിച്ചോ ഉപദ്രവിച്ചോ ഒക്കെ തോപ്പിക്കാറുണ്ട്. അതൊരു കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളങ്ങനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡോഗിന് സ്ഥിരമായിട്ട് മനുഷ്യനോടൊരു പേടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ക്യാരക്ടർ ചിലപ്പോൾ അതിനനുസരിച്ച് സെറ്റായി പോകും, പേടിച്ച് ഒരു എന്തോ ഒരു നല്ല രീതിയിലൊരു ഡോഗായിട്ട് വരത്തില്ല. ഇനി രണ്ടാമതൊരു സാധ്യത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് തോറ്റു കൊടുക്കും. ഈ പറഞ്ഞ ട്രെയിൻ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് അയാൾ പേടിപ്പിച്ച് ട്രെയിൻ ചെയ്ത് സെറ്റാക്കി നമ്മുടെ തിരിച്ചു വന്നിട്ട് പോയി. അതിനുശേഷവും ഇല്ല പറയണ എല്ലാ മനുഷ്യരോടും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അയാളെ കാണുമ്പോൾ ചിലപ്പോൾ പേടി ഉണ്ടാകാം, അയാൾ പറയുന്നതനുസരിക്കാം, കാരണം അയാളുടെ അടുത്ത് തോറ്റിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ അടുത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് അഗ്രസീവായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്, ഈ ദേഷ്യം കൂടെ ബാക്കിയുള്ളവരുടെ അടുത്ത്. ഇനി രണ്ടാമത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അയാളെ ബേസിക് ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച്. ഇനിയും ഏത് കൂടുതലൊന്നും ഒരു വിഷയമല്ല, ഏത് പ്രായത്തിൽ വേണേലും നമുക്ക് ഒരു ഡോഗിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അയാളെ ആദ്യം മുതലേ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒബീഡിയൻസ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. അതിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അയാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കടി കിട്ടിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുമ്പോൾ പേടിച്ചായിരിക്കും പിന്നെ അടുത്തിരുന്നത്. ആ ഒരു പേടിയും അതെല്ലാം ഡോഗിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺഫിഡൻസ് കുറവുള്ള ഒരാളിനെ ഒരിക്കലും മാസ്റ്ററായിട്ട് ഡോഗ് ഒരു ആനിമലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പറയുന്നതൊന്നും അയാളുടെ മനസ്സിലോട്ട് കയറത്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും നമ്മൾ പറഞ്ഞു, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാളെ നമ്മൾ കറക്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു ഡോഗായിട്ട് മാറ്റുന്നതായിരിക്കും. അതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും, ബിഫോർ ആൻഡ് ആഫ്റ്റർ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇടിച്ചു കയറി ചെന്ന് നമ്മൾ ഷോ കാണിക്കാനോ കടി വാങ്ങിക്കാനോ അയാളെ ഉപദ്രവിക്കാനോ, ഈ മൂന്നിലൊരു കാര്യം നടന്നിരിക്കും. ഒന്നുകിൽ അയാളെ പേടിപ്പിക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതേ സംഭവിക്കത്തുള്ളൂ. അയാളെ പേടിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഗുണം ചെയ്യത്തില്ല. ചിലപ്പോൾ നമുക്ക് ഒരു മൊമെന്റിലേക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും, സ്ഥിരമായിട്ടൊരു സൊല്യൂഷൻ അല്ല. ആദ്യം മുതലുള്ള ട്രെയിനിങ് തന്നെയാണ് ഇങ്ങനെയുള്ള ഡോഗിന് വേണ്ടത്. ഇപ്പൊ സ്പിറ്റ്സിനെയോ ചെറിയ ബ്രീഡിനെ ഏതിനോ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ചെറിയ ഡോഗ്സ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ആദ്യം ടച്ച് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇയാളൊന്ന് കുറയ്ക്കും, നമ്മളങ്ങ് മാറിപ്പോകും. മാറിപ്പോകുമ്പം അയാള് നമ്മളെ വിട്ടിട്ട് പോവുമെങ്കിലും അയാളത് മനസ്സിൽ വെച്ചേക്കും, കാരണം ഇയാളുടെ മേൽ ഞാൻ ജയിച്ചു. ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇയാളെ എപ്പോഴും എനിക്ക് തോപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഭാവമാവും, അതിന്റെ കോൺഫിഡൻസ് കൂടിക്കൂടി വരും. ഇപ്പൊ നമ്മള് പറയാറില്ലയോ ആനയുടെ വലിപ്പം ആനയ്ക്കായിരുന്നു. അതേപോലെ ഈ ചെറിയ സ്പിറ്റ്സിന്റെ ഒക്കെ വലിപ്പം, ഇത് സ്പിറ്റ്സിന്റെ ക്രോസ് ആണ്, എന്നാലും ഈ ഡോഗിന്റെ വലിപ്പം അതിനറിഞ്ഞൂടാ. അതിനെക്കാട്ടി വലിയൊരു എതിരാളി ഞാൻ മുന്നിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ മുമ്പിൽ തോറ്റു പോവെന്നുള്ള ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ജയിച്ച അവസ്ഥകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇതിനെ തുറന്നു വിടുന്നു നോക്കിയാ. അപ്പൊ ചിലരൊക്കെ കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനെ കൂട്ടി നിന്ന് തുറന്നു വിടാത്ത പ്രശ്നം ഒരിക്കലും അല്ല. ഇപ്പൊ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കടിക്കും. രണ്ടാമത്തെ ദിവസം അത് മനുഷ്യനെ കടിച്ചെന്നുണ്ടെങ്കിൽ മനുഷ്യനെ എടുത്തിട്ട് അടിച്ചു കൊല്ലും. രണ്ടാമത്തെ ദിവസം അതേ സംഭവിക്കത്തുള്ളൂ. ഇനി ഏതെങ്കിലും മൃഗങ്ങളെ കടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും റാബിസിനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും പുറത്ത് വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളൊരു മിസ്റ്റേക്കാണ്. അത് പക്ഷെ നമ്മളിപ്പോ തിരുത്തുകയും ചെയ്യും താമസിയാതെ തന്നെ. കാരണം ചിലർക്കെന്ന് പറയുന്ന കടിക്കുന്ന ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ് കടിക്കുന്ന ഡോഗ്, പക്ഷെ നമുക്ക് പിന്നെ അത് തന്നെ നമുക്കൊരു തലവേദനയായിട്ട് നമ്മുടെ വരെ തന്നെ വരും. കാരണം ഇപ്പൊ ഒരു അയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു ഡോക്ടറിന് വന്ന് അയാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ആ കൂടിന്റെ ആ ഒരു സൈഡിലെ ഗ്രില്ല് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രില്ല് ഇളകി തുടങ്ങി പെയിന്റ് അടിക്കാൻ പോലും ഇനി അതിന്റെ പണി നടത്തണമെന്നുണ്ടെങ്കിൽ എന്തോ ഒന്നും പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുമിച്ച് ഇളകി പോകും, അതുവഴി അയാൾ പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും എന്തെങ്കിലും അസുഖം വന്ന് പെയിനൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കടിക്കത്തില്ലായിരിക്കും, പക്ഷെ അപ്പം നമ്മളെ തന്നെ കടിക്കുന്നത്. അതായത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല കടിയായിരിക്കും. ഇയാളാണെന്നുണ്ടെ കടിച്ചിട്ട് വിടത്തതും ഇല്ല. ഇതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്റെ മെസ്സേജ് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പിറ്റ്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, മൈൻഡ് ചെയ്യാതെ വിട്ടേക്കും, പിന്നെ ഭാവിയിൽ നമുക്ക് തന്നെ ഇഷ്യൂ ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും അഗ്രഷൻ ഡോഗിന് നമ്മുടെ അടുത്തോ മറ്റുള്ളവരുടെ അടുത്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, കൂടുതൽ സോഷ്യലൈസ് ചെയ്ത് വരിക.
നമ്മൾ ഓൾറെഡി ടെസയുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അതിനകത്ത് നമ്മളെ ചെറിയ രീതിയിലുള്ള അഗ്രഷൻ നമ്മൾ കറക്റ്റ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരുമായിട്ടൊക്കെ ഇണക്കുന്നതും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. എത്രത്തോളം അഗ്രസീവ് ആകാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മൾ സോഷ്യലൈസ് ചെയ്യുക. അയാൾ ഏത് ഡയറക്ഷനിൽ പോകാൻ നോക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവസാനം രണ്ടുപേരും കൂടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിയിട്ട് സന്തോഷമായിട്ട് നടന്നു പോകും. ഈ രീതിയിൽ നമുക്ക് വളർത്തുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇത്രയും കാര്യമൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.